ചേട്ടാ ഇപ്പോൾ ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചായിട്ട് നമ്മൾ കേൾക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ വാർത്തകൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുക കേരളത്തിലെവിടെയും ഇസ്രയേലിനെതിരായിട്ടുള്ള ഒരു സം പിന്നെ സംഘാടനമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ ഒന്നും കാണുന്നില്ല മറ്റേത് പാലസ്തീൻ ഐക്യദാർഢ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മുദ്രാവാക്യമൊക്കെ വിളിച്ച ആളുകൾ വരുന്നതും വലിയ പോസ്റ്റർ പ്രചാരണമൊക്കെ കാണുന്ന ഇപ്പോൾ ഒന്നും കാണുന്നില്ല എന്താ കാരണം മാധ്യമങ്ങളൊക്കെ നോക്കുന്ന ആളല്ലേ കേരളം ഉള്ളത് ലോകത്തെ അനുകൂലമായിട്ട് ലോകത്തെവിടെയില്ല ഗൾഫ് രാജ്യങ്ങളിലുണ്ടോ ഉണ്ടാകേണ്ടതാണ് പക്ഷേ അവിടെയും കാണുന്നില്ല അന്ന് ഗൾഫ് രാജ്യത്തെ ഒരു വിശേഷം ഞാൻ പറയാം അബുദാബി യു എ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഒരു എമിറേറ്റ് ആണ് അബുദാബി അറിയാമല്ലോ അബുദാബിയിൽ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ദിവസം ഡിപ്ലോമ കൊടുക്കുന്ന ചടങ് ചടങ്ങായിരുന്നു കൊൺവൊക്കേഷൻ പറയുന്നത് അപ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥി കറുത്ത സ്കാഫോ അവിടെ ഡിപ്ലോമ കൊടുക്കുന്ന കൊൺവൊക്കേഷൻ ചടങ്ങ് നടക്കാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥി കറുത്ത കറുപ്പും വെള്ളയും തരുന്ന സ്കാർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പലസ്തീൻ യാത്ര തൊപ്പി പോലത്തെ സാധനം അത് കറുപ്പും വെള്ള അതിന് കഫിയ എന്ന് പറയുന്നത് കഫിയ ഈ കഫിയ ധരിച്ചിട്ട് വേദിയിൽ വന്നിട്ട് പലസ്തീൻ സിന്ദാബാദ് എന്ന് വിളിച്ചു ഈ ചടങ്ങുകൾ ചടങ്ങുകൾ അവിടെ അബുദാബിയിൽ യു എയിൽ ഇസ്ലാമിക രാജ്യത്ത് എന്ത് സംഭവിച്ചു എന്നറിയോ ഇല്ല ഈ ചക്കനെ പിടിച്ച് ജയിലിലിട്ടു ജയിലിട്ടു എന്നിട്ട് ഡിപ്പോർട്ട് ചെയ്തു സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞയച്ചു ഇതിന് സമാനമായ കാര്യങ്ങൾ മുമ്പുണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടില്ലേ അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിൽ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾ പലസ്തീൻ അനുകൂല സമരം നടത്തുന്നു അവിടെ ടെൻ്റ് അവിടെ താമസിക്കുന്നു എന്നൊക്കെ കേട്ടു അപ്പോൾ അത് കേൾക്കുന്നുണ്ടോ ഇല്ല അടികൊടുത്ത് എല്ലാത്തിനും പറഞ്ഞു വിട്ടു ഇന്ന് മാത്രമല്ല പലസ്തീനിൽ നിന്ന് വന്ന് അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെ പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് ചില ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു ഇവരെയൊക്കെ പഴുത്തം നിർത്തിയിട്ട് അമേരിക്കയിൽ നിന്ന് കൊളംബിയ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അന്നും ഇതുപോലെ ഡിപ്പോർട്ട് ചെയ്തു പഠിത്തം മതിയാക്കി സ്വന്തം നാട്ടിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് അന്ന് യു എസ് എന്ന് പറഞ്ഞു വിട്ടത് അൽ ജസീറ വരെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ കേരളത്തിൽ കൊളംബിയ സർവകലാശാലയിൽ നടക്കുന്ന സമരം സമരത്തിന്റെ സമരം തീർന്നതിനെക്കുറിച്ച് പിന്നെ വാർത്ത വന്നിട്ടില്ല അപ്പം കൊടുത്ത വാർത്തയുടെ അനുസരിച്ചാണെങ്കിൽ ഇപ്പോഴും സമരം തുറന്നുകൊണ്ടിരിക്കുക പക്ഷേ ആ സമരമൊക്കെ തീർന്നു സമരമൊക്കെ തീർന്നു അവിടെ ക്യാമ്പസിൽ അന്ന് തന്നെ യൂണിവേഴ്സിറ്റി പറഞ്ഞിരുന്നു ഇതിനകത്ത് വന്ന് ടെൻ്റടിച്ചൊക്കെ ക്യാമ്പസിൽ കുടിയിരിക്കുന്നത് ക്യാമ്പസിന് ഒരു ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ ഇങ്ങനെ പലസ്തീന് വേണ്ടി സമരം ചെയ്യുക ഇസ്രയേൽ തുലയട്ടെ എന്ന് പറഞ്ഞ് സമരം ചെയ്യുക എന്നാൽ കുറേ ഒരു ഹരമായി കൊണ്ടു വന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു സ്വാഭാവിക കേരള യൂണിവേഴ്സിറ്റി ഇൻറ്റിഫാദാക്ക നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് ഈ സമരം അങ്ങ് ക്ലിച്ച് പിടിച്ചില്ല കാരണം ഇതിനകത്ത് യഥാർത്ഥത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഷപാബ് ദിവസം ഒക്ടോബർ ഏഴിന് അവിടെ ഇസ്രയേലുകൾ അവരുടെ പ്രാർത്ഥന മുഴുകിയിരുന്നപ്പോൾ അതിർത്തി കടന്നു വന്ന് ആയിരത്തഞ്ഞൂറോളം പേരെ കൊല കൊലപ്പെടുത്തി കുട്ടികളെ സ്ത്രീകളെ എല്ലാവരെയും കൂട്ടക്കുരുത്തി ചെയ്തു ഹമാസ് തീവ്രവാദികൾ അതെ കുഞ്ഞുങ്ങളെയൊക്കെ കഴുത്ത് വെട്ടിക്കൊന്നു സ്ത്രീകളെയൊക്കെ ക്രൂരമായി റേപ്പ് ചെയ്തു ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ തീവ്രവാദി ആക്രമണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ നടന്ന തിരിച്ചടിയാണ് പലസ്തീനിൽ നടക്കുന്നത് ഇപ്പോൾ ഇസ്രയേലിൽ എന്താ പറയുന്ന അറിയോ ഇസ്രയേലിൻ്റെ ഭൂമിക്കുള്ളിലേക്ക് ഒരു ബൾബ് പോലെ ഒരു പോർഷൻ അകത്തേക്ക് കയറിയുണ്ട് ഗസ ഒക്കെ അവിടെയാണ് വരുന്നത് പലസ്തീൻ്റെ അത് ഇനി അനുവദിക്കത്തില്ല ഇസ്രയേലിൻ്റെ അകത്തിന് പലസ്തീൻ്റെ ഭൂവിഭാഗം ഉണ്ടാകാൻ സമ്മതിക്കത്തില്ല എന്നാണ് നദന്യാഹുവിൻ്റെ സ്റ്റാൻഡേർ അത് അകത്തേക്ക് കയറിയിരിക്കുന്ന ഭാഗം അത് ക്ലീനാക്കി ഇസ്രയേലാക്കി മാറ്റുകയാണ് പലസ്തീനികൾ അവിടെ ഉള്ളവരെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ലോകത്തിൽ ആര് വേണേലും കൊണ്ടുപോകുമോ ഏത് രാജ്യത്തേക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ കൊണ്ടുപോകുമോ ഇസ്രയേലുകളെ ഇവിടെ താമസ പലസ്തീ ഇവിടെ താമസിക്കുന്ന പലസ്തീനികൾ മുഴുവൻ ഹമാസാണ് തീവ്രവാദികളാണ് അവിടെ ജനിക്കുന്ന ഒരു കുഞ്ഞു പോലും തീവ്രവാദികളെ അതുകൊണ്ട് സകലതിനെ കൊണ്ടുപോകുമോ ട്രക്കെ കെട്ടി കൊണ്ടുപോകുമോ എന്നാണ് ഇസ്രയേലിൻ്റെ നിലവാണ് അപ്പം ഇതിനെതിരെയാണ് ലോകത്ത് എന്തിന് പോയി ചൊറിഞ്ഞ് മേടിച്ചോണ്ടുവന്നതാണ് ഇപ്പോഴും നൂറ്റി ഇരുപതോളം പലസ്തീ ഇസ്രയേലുകളെ ഒരു ബന്ദിയാക്കി വെച്ചിരിക്കുക ഇസ്രയേലുകൾ മാത്രമല്ല അതിനകത്ത് വിവിധ രാജ്യ അമേരിക്കക്കാർ ഉൾപ്പെടെ ഉള്ളവരുണ്ട് അവരെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല അവിടെ ഇവിടെ ഇസ്രയേലിനെതിരെ സമരം ചെയ്യുന്ന ഒരാൾ പോലും ഇസ്രയേലിൽ കൊല്ലപ്പെട്ട ആയിരത്തി നാനൂറോളം ആളുകളുടെ വേദനയിൽ മരണത്തിൽ ദുഃഖിച്ചിട്ടില്ല ഇല്ല ഇതൊക്കെ പുതിയ കാര്യമാണ് അപ്പം ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണയാണ് പറഞ്ഞാണ് പ്രേക്ഷകർക്ക് തോന്നുന്നു ഈ ചർവണം എന്തിനാണ് പറയുന്നത് പക്ഷേ ഏറ്റവും വലിയ പുതിയ വാർത്ത അബുദാബി എന്ന് പറയുന്ന യു എയിലെ ഒരു എമിറേറ്റ് അപ്പം യു എയിലെ എമിറേറ്റ്സുകളിൽ ഏറ്റവും ലിബറൽ എന്ന് പറയുന്നത് ദുബായ് ആണല്ലേ അറിയാം അവിടെ മദ്യമുണ്ട് മദ്യശാലയുണ്ട് ബാറുണ്ട് ഡാൻസ് ബാറുണ്ട് എല്ലാങ്ങളൊന്നും ഇല്ല പക്ഷേ പക്ഷെ മറ്റു പല എമിറേറ്റ്സിലും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് കുറച്ചുകൂടെ കൺസർവേറ്റീവാണ് യാഥാസ്ഥികമായ അബുദാബിയിലാണ് ന്യൂയോർക്ക് സർവകലാശാലയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് അപ്പോൾ അവിടെ ക്യാമ്പസിൽ നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം കഫിയ ധരിക്കാൻ പാടില്ല ഇത്തരം പ്രൊപ്പ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സർവകലാശാലയിൽ വിളക്കിയിരിക്കുക അപ്പോൾ എന്നിട്ടാണ് ഒരു വിദ്യാർത്ഥി ഇസ്രയേലിനെതിരെ മുദ്രാകൃം വിളിച്ച് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നും ഇപ്പോൾ കേരളത്തിലൊക്കെ വലിയ പ്രക്ഷോഭം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ നടത്തി അതെ ഇടതുപക്ഷക്കാരും നടത്തി അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇതിനെ പിന്തുണയ്ക്കും എന്ന് കരുതായിട്ട് ആരും കരുതി ഇവർക്കറിയാൻ കരുതൂലെന്ന് കാരണം യു എ ഇ വളരെ പെട്ടെന്നില്ലേ ഇസ്രയേലുമായിട്ട് ധാരണ ഉണ്ടാക്കി അവിടുത്തെ എംബസി കൗൺ കൗൺസുലേറ്റ് തുറന്നത് അപ്പോൾ ഇസ്രയേലുമായിട്ട് ഇക്കാലം അത്രയും സൗദിക്കും യു എ ഇക്കും നയതന്ത്ര ബന്ധ ബന്ധമുണ്ടായിരുന്നില്ല നയതന്ത്ര ബന്ധം വരെ ആവർത്തിച്ചിരിക്കുക അപ്പം ഇസ്രയേലുമായി നല്ല ബന്ധം നിലനിർത്തുക ഒപ്പം തന്നെ പലസ്തീനൊക്കെ സഹായിക്കുന്ന വേണമെങ്കിൽ ഇത്രയും പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് പലസ്തീനികൾക്ക് ഫണ്ടൊക്കെ കൊടുക്കുന്നത് എന്നുള്ള ഒരു അവർക്ക് അനുകൂലമായി ഒരു പ്രകടനം നടത്താൻ ക്യാമ്പസിൽ ഒരു ജാത നടത്താൻ എന്തിന് കഫിയ പലസ്തീനെ അനുസ്മരിപ്പിക്കുന്ന പലസ്തീനികൾ ധരിക്കുന്ന പോലെയുള്ള കഫിയ പോലും ക്യാമ്പസിൽ ധരിക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയാണ് അബുദാബിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് സത്യത്തിൽ ഇത് അബുദാബിയിലൊക്കെ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഉണ്ട് അവർ ഇത് ഈ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ട് ഇപ്പോഴാണ് അസോസിയേറ്റ് പ്രസ്സാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അസോസിയേറ്റ് പ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തെമ്പാടുള്ള ഒരു വാർത്താ ഏജൻസിയാണ് അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ വാർത്ത നമ്മുടെ നാട്ടിലെ പത്രങ്ങളിൽ വന്നിട്ടില്ല അപ്പോൾ അബുദാബിയിൽ പോലും പലസ്തീനികൾക്ക് അനുകൂലമായി ഒരു പ്രതിഷേധം ഉയർത്തിയാൽ വിദ്യാർത്ഥിയാണ് അവനെ അപ്പോൾ വണ്ടി കെറ്റി അവൻ്റെ നാട്ടിലോട്ട് പറഞ്ഞു വിടും ഇനി അവിടെ പഠിക്കേണ്ട കുറച്ച് ദിവസം പിടിച്ച് ജയിലിൽ വിടും എന്നിട്ട് നാട്ടിൽ കെറ്റി പറഞ്ഞു വിടും അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കൂ മുമ്പൊരിക്കൽ നമ്മുടെ നമ്മുടെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടി ജി മോഹൻദാസ് ഒരു ചാനൽ ചർച്ചയിൽ ചോദിക്കുന്നത് കേട്ടോ ഇവിടെ പലസ്തീനികൾക്ക് വേണ്ടി ഇവിടെ കിടന്ന് കരയുന്ന ആളുകളുടെ അമ്മാവന്മാർ ആർ ആരെങ്കിലും ആണോ പലസ്തീനികൾ അത് ശരിയല്ലേ ഒരു ഇത് നമ്മുടെ ആരാണ് പലസ്തീനികൾ ആരും നമ്മളിവിടെ കിടന്ന് പലസ്തീൻ 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 എന്ന് നിലവിളിക്കുകയാണ് എന്നാൽ ഇസ്ലാമിക് ബ്രദർഹുഡും സാഹോദരിയും ഒക്കെ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് പലസ്തീനെ വേണ്ട ആ ആകെ ഖത്തർ മാത്രമേ ഉള്ളൂ ഈ ഹെമാസിൻ്റെ നേക്കമ്മമാർ മുഴുവൻ ഖത്തറിലാണ് ഖത്തറിലാണ് എന്നാൽ മറ്റ് യു ഉൾപ്പെടെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഒരു രാജ്യങ്ങളും എന്തു പറ്റുന്നു ഇതിന് പലസ്തീനുകൾക്ക് അനുകൂലമായി ഒരു മുദ്രാവാക്യം വിളിക്കാൻ പോലും സമ്മതിക്കുന്നില്ല അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വേണ്ടാത്ത അവർ ചെയ്യാത്ത പ്രതിഷേധം എന്തിനാണ് ഹേ ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് അലോചിക്കട്ടെ ഇപ്പോഴും ഹമാസ് എന്ന് പറഞ്ഞാൽ പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചോര തിളക്കുക ഈ ചോര എന്താണ് നിങ്ങളൊക്കെ നിങ്ങളുടെ ഭൂമി ദുബായിയെ കണ്ടുപിടിക്കൂ ഗൾഫിനെ കണ്ടുപിടിക്കൂ എന്നൊക്കെ പറയുന്നവരുണ്ട് എന്ന് പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ എന്താ ചെയ്യാത്തത് നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രതിഷേധിച്ചുകൂടായിരുന്നു ഇവിടെ പോകുന്ന ഇവിടെ നിന്നുള്ള പലസ്തീന് വേണ്ടി ചോര തളയ്ക്കുന്ന ഒരുപാട് നമ്മുടെ സഹോദരങ്ങൾ ഗൾഫിലുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അവർ തകർത്താടുന്ന കാണാം അതെ എന്നാൽ ഇവർക്ക് ദുബായിലോ അബുദാബിയിലോ ഷാർജയിലോ പലസ്തീൻ അനുകൂലമായിട്ടൊരു പ്രകടനം നടത്തി നടത്തിക്കൂടെ ധൈര്യമില്ല വിവരം അറിയും വിവരമറിയും നമ്മുടെ പ്രശ്നമല്ലേ നമ്മൻ്റെ പ്രശ്നമാണ് നമ്മുടെ പലസ്തീൻ എന്നും പറഞ്ഞാൽ അവിടെ ചിതാ എന്താ നമ്മുടെ ഇവിടെ എന്തുവാ വിവരം അറിയും അല്ലേ അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിൽ ആവാം ഇന്ത്യയിലാ ഇന്ത്യയിൽ എൻ്റെ ഒരു തള്ളുതീർന്നതിൻ്റെ കാരണം എന്ന് അറിയാമോ ഇത് ഇവിടുത്തെ ഇടതുപക്ഷം ഈ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ പറ്റിച്ചതാണ് കാരണം അവരുടെ പ്രശ്നമാണ് പലസ്തീൻ പ്രശ്നം മുസ്ലിങ്ങളുടെ കേരള ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് പ്രചരിപ്പിച്ചു കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്താണ് പലസ്തീനിൽ എന്ത് നടന്നാലെന്ത് അങ്ങനെയുണ്ടെങ്കിൽ മു മുസ്ലിം സഹോദരങ്ങളുടെ ഐക്യദാർഢ്യമാണെങ്കിൽ ചൈനയിലെ ഉയുകൂർ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ കാണണമല്ലോ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക നിർബന്ധിത വന്ധ്യംകരണം മോസ്ക്കൊക്കെ ഇടിച്ചു നിരത്തുക അതിലില്ല അപ്പോൾ പലസ്തീനിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഇരട്ടത്താൽ സി പി എം ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ മുസ്ലിം വികാരം ആളിക്കത്തിക്കാൻ അത് തങ്ങളുടെ വോട്ടായിട്ട് കിട്ടാൻ വേണ്ടി നടത്തിയ ഒരു പ്രൊപ്പകാൻ്റെ ആയിരുന്നു അതിൽ പാവപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ ചെന്ന് വീഴുകയായിരുന്നു ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞു സി പി ഒന്ന് മനസ്സിലായി മുസ്ലിം വോട്ടോട്ട് കിട്ടിയുമില്ല കയ്യിലിടുന്നത് പോവുകയും ചെയ്തു അതുകൊണ്ട് സി പി എംപതൊക്കെ പലസ്തീനെ വിട്ടു അതുകൊണ്ടാണ് ഇപ്പോൾ പലസ്തീൻ പ്രക്ഷോഭങ്ങളില്ലാത്തത് പക്ഷേ അപ്പോഴും ഓർക്കണം നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം ഒന്ന് കരുതുന്ന അബുദാബിൻ ചതിച്ചു അപ്പം അബുദാബി ബി ചതിച്ചാശാനെ എന്ന് പറഞ്ഞ് ഒന്ന് നിലവിളിക്കാനെങ്കിലും പറ്റുമോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക